കറവേറ്റും മൂന്നെണ്ണമുണ്ട്, പിന്നെ ഒരു കിടാവുണ്ട്, അത് പിന്നെ തീറ്റയും പൊടിയും കൊടുക്കും. അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും തീറ്റ കൊടുക്കാനില്ല, സ്വന്തമായിട്ടെല്ലാം ചെയ്യുന്നു. ഇപ്പോ ഇത് ഒരാൾക്ക് അല്ലേ, ഒരു പശുവിന് അല്ലേ? അതെ, കുറച്ച് ഇപ്പൊ കൊടുക്കുള്ളൂ, വൈകുന്നേരം കൂടുതലും. ഞാൻ സിനോബി, ഇടപ്പറമ്പിൽ ഫാമിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ത്രീ ശാക്തീകരണം പലപ്പോഴും വാക്കുകളിൽ ഒതുങ്ങുമ്പോഴും നമ്മുടെ ചുറ്റുമുള്ള പല അമ്മമാരും തന്റെ വീടിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി കാർഷിക മേഖലയിലേക്ക് ഇറങ്ങാറുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ചെയ്യാറുള്ളത് പശു വളർത്തലാണ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ആലുവയ്ക്കടുത്തുള്ള കുന്നുംപുറത്ത് ഗിരിജേച്ചിയുടെ വീട്ടിലാണ്. ഇവിടെ ഗിരിജേച്ചി പശുവിനെ വളർത്തുന്നുണ്ട്. പശുവിൽ നിന്നുള്ള വരുമാനം കൃത്യമായി ലഭിക്കാൻ വേണ്ടി ചേച്ചി തന്നെയാണ് പശുത്തൊഴുത്തിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഗിരിജി ചേച്ചിയുടെ പശു വളർത്തലാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗിരിജി ചേച്ചിയാണ്. ഇതാണ് നമ്മുടെ ഗിരിജി ചേച്ചി. ചേച്ചി ഇടപ്പറമ്പിൽ ഫാമിലേക്ക് സ്വാഗതം. ഗിരിജി ചേച്ചി, എത്ര നാളായി പശുവിനെ വളർത്താൻ തുടങ്ങിയിട്ട്? ഒരു 35 കൊല്ലമായി. 35 കൊല്ലമല്ലേ. അപ്പൊ ഏതിനും പശുക്കളാണ് ഇവിടെ ഉള്ളത്? ഇവിടെ ജേഴ്സി എണ്ണാണ് കൂടുതലുള്ളത്. ഇപ്പോൾ ഇവിടെ എത്ര പശുക്കളുണ്ട്? ഇപ്പൊ കറവയായിട്ട് 3 എണ്ണമുണ്ട്, പിന്നെ ഒരു കിടാവുണ്ട്, അത് ചെനയാണ്. പിന്നെ ഒരു അതിന്റെ ഒരെണ്ണത്തിന്റെ ഒരു കിടാവുണ്ട്, പിന്നെ അതിനൊക്കെ കൊടുത്താൽ. അപ്പൊ ചേച്ചിക്ക് ഒരു ദിവസം എത്രത്തോളം പാല് കിട്ടും? ഒരു 25-30 ലിറ്റർ പാലോളം ഉണ്ടാവും. ഈ പാൽ വിൽപ്പന എങ്ങനെ? വീടുകളിലാണ്? വീടുകളിലെ, കൂടുതലും വീടുകളിലെ, അതാണല്ലോ ലാഭം. അപ്പൊ ഗിരിജി ചേച്ചി പാൽ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? പുല്ലു കൊണ്ടുവരും, പിന്നെ തിരിയും പൊടിയും കൊടുക്കും. അതാണ്, പ്രത്യേകിച്ചൊന്നും തീറ്റ കൊടുക്കാനില്ല, സ്വന്തമായിട്ടെല്ലാം ചെയ്യുന്നു മാത്രം. അല്ലാണ്ട് പ്രത്യേകിച്ചില്ല. അപ്പൊ പുല്ല് തന്നെ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഗുണം വേറെ അല്ലേ. പിന്നെ വൈക്കോലുണ്ട്, വൈക്കോലിട്ട് കൊടുക്കും. സാധാരണ ഒരു പശുവിന് കൂടുതലായിട്ട് കാണപ്പെടുന്ന ഇതാണ് അകിട് വിൽക്ക. അതിന് അപ്പൊ ചേച്ചി അതിനു വേണ്ടി എന്താ ചെയ്യാ? അതില് ആദ്യം തന്നെ പച്ചമഞ്ഞളും ആര്യവേപ്പിലും കൂടെ അരച്ച് അകിട് മൊത്തം പുരട്ടും. പിന്നെ നമ്മൾ ആ നീരങ്ങോട്ട് പോയില്ല, പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റുണ്ട്, അതും അകിടിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അന്നിട്ടും തീർന്നില്ലെങ്കിൽ ഡോക്ടറെ വിളിക്കും. ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇഞ്ചക്ഷനോ അതെ മരുന്ന് ഇഞ്ചക്ഷനോ ഒക്കെ ഡോക്ടറെ വന്നിട്ട് പിന്നെ ചെയ്യുള്ളൂ. നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഇങ്ങനെ നീര് കുറയാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അത് നേരത്തെ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇങ്ങനെ ചെയ്താൽ മതി കുറയും എന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ ഇപ്പൊ ചേച്ചി പറഞ്ഞ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് യൂസ് ചെയ്യുന്നു, അതെങ്ങനെ യൂസ് ചെയ്യുന്നു? അത് നേരിയ തോതിൽ 2-3 തരി ഒരു കുപ്പി വലിയ 1 ലിറ്റർ വെള്ളത്തിൽ 3-4 തരി വെള്ളത്തിലോട്ട് ഇട്ടിട്ട് അത് എടുത്ത് ഞാൻ വെച്ചേക്കും. അപ്പൊ ഈ കറന്ന ഉടനെ അകിട്ടിലിങ്ങനെ നമ്മൾ ഒന്നിലും ഞാൻ മിക്കവാറും ഞാൻ ഒഴിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഗ്ലാസ്സിൽ 4 മുലയിലും ഇങ്ങനെ നമ്മൾ മുക്കും, ഇങ്ങനെ മുല 4 ഇങ്ങനെ ഗ്ലാസ്സിൽ മുക്കും. അങ്ങനെയാണ് മിക്കപ്പോഴും ചെയ്യാറ് വരാം. ഇപ്പൊ ആദ്യമേ വന്നിട്ട് പിന്നെ ഞാനിപ്പോ അങ്ങനെ ചെയ്തത്. അപ്പൊ കുഴപ്പമില്ല, മാറ്റം വന്നിട്ടില്ല. പിന്നെ വന്നിട്ടില്ല. അപ്പൊ ചേച്ചി പശുവിനെ കറക്കുന്നത് സ്വന്തമായിട്ടാണോ? അതെ അതെ അതെ. അപ്പൊ സ്വന്തമായിട്ട് പശുവിനെ കറക്കുമ്പോ ചേച്ചി എന്തൊക്കെ ശ്രദ്ധിക്കാറുണ്ട്? ശ്രദ്ധിക്കാന്ന് വെച്ചാ നമ്മളെ പശുവിന്റെ അകത്തിലിരിക്കുമ്പോ വെള്ളം ഒഴിക്കുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും മാമലയുടെ നീരുണ്ടോ, അല്ലെങ്കിൽ വലിക്കുമ്പോ ഒക്കെ ഇതുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. മോലെ ഇത് എന്നുള്ളതല്ലാണ്ട് വരുമ്പോ അപ്പൊ അതനുസരിച്ച് ഞാൻ ഇപ്പോ നീരിന്റെ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് പ്രതിവിധി ചെയ്യുക, അല്ലെങ്കിൽ നീര് വരുവാണെങ്കിൽ പെട്ടെന്നുള്ള പ്രതിവിധി കാണുമ്പോഴാണ് ഇത് ചെയ്യുക. ഏത് ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് അകട്ടില് ഒഴിക്കും. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഡോക്ടർ പറഞ്ഞതിന് ശേഷം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് കൂടുതലായിട്ട്
നമ്മൾ യൂസ് ചെയ്യണത്. അതാവുമ്പോൾ പിന്നെ പ്രശ്നം ഇപ്പം ഇല്ല. പിന്നെ തൊഴുത്തൊക്കെ വൃത്തിയാക്കാനായിട്ട് ഒരു കാരം, ഈ ഉപ്പ് കാരം എന്ന് പറഞ്ഞ സാധനം കിട്ടും. അപ്പം അത് തൊഴുത്തൊക്കെ വൃത്തിയാക്കും, അതും ഒഴിച്ച്. അപ്പം അണുക്കളുണ്ടെങ്കിൽ പോകും. അങ്ങനെയൊക്കെ ഇപ്പൊ ശ്രദ്ധിച്ചോണ്ട് ഇരിക്കണ. സ്വന്തമായിട്ട് ചെയ്യുമ്പോ അതല്ല ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ചേച്ചി സ്വന്തമായിട്ട് പശുവിനെ കറക്കണോ, പശുവിന്റെ എല്ലാ കാര്യങ്ങളും നോക്കണോ, ഇത് എങ്ങനെ പഠിച്ചു ചേച്ചി? എന്റെ വീട്ടില് പശുക്കള് ഒരുപാടുണ്ടായ ഇതാണ്. അപ്പൊ അതിൽ നിന്ന് എനിക്ക്, ഞാൻ കല്യാണം കഴിച്ചു പോന്നപ്പോ എനിക്കൊരു പശുവിനെ തന്നു. അതിനെ വളർത്തി വലുതാക്കി കറന്നു. അങ്ങനെ അതിൽ നിന്ന് ഓരോന്നോരോന്നുണ്ടായി. ഞാൻ കറവയൊക്കെ നേരത്തെ എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ടൊക്കെ കുഴപ്പമില്ലാണ്ട് അങ്ങനെ മുന്നോട്ട് പോണു. അമ്മ തന്നൊരു ഗിഫ്റ്റ് ആയിട്ട് ഇപ്പോഴും അത് ഞാൻ കൊണ്ടു നടക്കണം. അതുകൊണ്ട് കുഴപ്പമില്ല. അതെ 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 അതെ. അതിനൊക്കെ പശുവിനെ നമ്മുടെ വീട്ടമ്മമാർക്ക് ഏറ്റവും അനുകൂലമായ കാര്യമാണ് പശുവിനെ നോക്കുന്നത്. അതൊരു മോശമായിട്ട് തോന്നണ്ടല്ലോ. ചേച്ചി ഇപ്പൊ എന്താ ചെയ്യാൻ പോണേ? പൊടിയും തിരിയും വെള്ളത്തിലിടാനെടുക്കും. ഇത് നമ്മുടെ ചോളത്തവിടാണോ? ചോളത്തവിടെ ഇത് തിരി ആദ്യം കൂടെ ഇതിലോട്ട് ഇട്ടെങ്കിലോ. ഇതിപ്പോ ഇത് ഒരാൾക്ക് അല്ലേ? ഒരു പശുവിന് അല്ലേ? അതെ. കുറച്ച് ഇപ്പൊ കൊടുക്കണോ? വൈകുന്നേരം കൂടുതലോ ഇച്ചിരി കൂടെ കൊടുക്കും. അതെയോ? അല്ലെങ്കിൽ ആദ്യത്തെ പാല് കൊടുത്തിട്ട് കൊറച്ച് വരുമ്പോഴാണ് കൊടുക്കേണ്ടത്. പശുവിനെ കൊണ്ടുവരുമ്പോഴാണ് എല്ലാവരും കൊടുക്കുന്നത്. കാൽസ്യം പൗഡർ ഒരു നേരം കൊടുക്കും. ചേച്ചി ഇത് എത്ര നേരം മുമ്പ് വെള്ളം ഒഴിച്ചു വെക്കണം? ഇന്നൊരു 5 മിനിറ്റ്. നല്ല പണി. ആ, നന്നായിട്ട് കുതിരാൻ വേണ്ടിയല്ലേ?
അപ്പൊ ഗിരിജ ചേച്ചിയുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് അതുപോലെ പശു വളർത്തൽ എങ്ങനെയാന്ന് പറഞ്ഞു തന്നതിന് നന്ദി പറയുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹം ഉണ്ടാകട്ടെ. ശരി, ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഗിരി ചേച്ചിയുടെ പശു വളർത്തലാണ്. ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.